നമസ്കാരം. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമയിലെ നായകൻ ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ബോളിവുഡിൽ നിന്ന് അത് ആമിർ ഖാനാണ്. ആമിർ ഖാൻ്റെ ദംഗൽ എന്ന സിനിമയാണത്. ഒരുപാട് ദിവസം ഓടിയ സിനിമ ഷോലയും മറ്റുമൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കോടികൾ കളക്ട് ചെയ്ത സിനിമ ദംഗലാണ്. അത് ചൈനയിൽ വരെ വലിയ ഹിറ്റായ സിനിമയാണ്. അതിനു മുമ്പ് പി കെ എന്നൊരു സിനിമയുണ്ടായിരുന്നു, അതെല്ലാം ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററായ സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ നല്ല സമയത്ത്, അതായത് ഒരു 4-5 വർഷം മുമ്പ് വരെ, കൃത്യമായും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് 2 വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലൊക്കെ ഒരു സിനിമ കൊണ്ടുവരും, അത് ഹിറ്റടിക്കുന്ന വ്യക്തിയാണ്. ജനങ്ങൾ എന്തു പറയുന്നു അല്ലെങ്കിൽ ജനങ്ങൾ തൻ്റെ സിനിമ എങ്ങനെ സ്വീകരിക്കും അതിനെപ്പറ്റിയൊന്നും ബോധേടെ ഇല്ലായിരുന്നു. വലിയ പ്രൊമോഷനൊന്നും പോകില്ലായിരുന്നു. അദ്ദേഹത്തിന് അറിയാമെന്നു അദ്ദേഹത്തിൻ്റെ സിനിമ വിജയിക്കുമെന്ന്. എന്നാൽ കാലം മാറി, രാഷ്ട്രീയ കാലാവസ്ഥ മാറി, സാമൂഹിക കാലാവസ്ഥ മാറി, ആളുകളുടെ വിശ്വാസപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ മാറി. ഇന്നൊരു സിനിമ ഇറക്കുമ്പോൾ എൻ്റെ സിനിമ കാണണേ എന്ന് യാചിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു ആമിർ ഖാനും കരീന കപൂറും പോലെയുള്ളവർ. കുറേയൊക്കെ അവരുടെ നാവിൻ്റെ കുഴപ്പമാണ്. 2014 നരേന്ദ്രമോദി അധികാരത്തിലേറിയ സമയത്ത് വ്യാപകമായ രീതിയിൽ ഇവരെന്തോ ആളുകളുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് ഭരണം തട്ടിപ്പറിച്ച ഒരു പ്രതീതിയായിരുന്നു ചിലർക്കെങ്കിലും. ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് എന്ന് കരുതിയവർ പോലെയുണ്ട്. വലിയ രീതിയിലായിരുന്നു നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമെതിരെ ഇവർ പടം നയിച്ചുകൊണ്ടിരുന്നത്. അക്കാലത്ത് ചിലരൊക്കെ അവാർഡുകളൊക്കെ തിരിച്ചു കൊടുക്കുകയൊക്കെ ഉണ്ടായി, അവാർഡ് വാപ്പസായി. ഇന്നിപ്പോൾ അങ്ങനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോലും അവാർഡുകൾ കിട്ടാതായി അത്തരം ടീമുകൾക്ക്. അതുമാത്രമല്ല, രാഷ്ട്രീയമായിട്ട് ഒരുപാട് മാറുകയും ചെയ്തു. ആ സമയത്ത് ഒരിക്കൽ ഏറ്റവും അവസാനം ഈ ആമിർ ഖാൻ്റെ ഭാര്യയായിരുന്ന കിരൺ റാവു എന്ന വ്യക്തി, ആ വ്യക്തി പറഞ്ഞതാണോ അല്ലേ എന്നറിയില്ല, ആ വ്യക്തിയെ കോട്ട് ചെയ്തുകൊണ്ട് ആമിർ ഖാൻ പറയുകയുണ്ടായി, എൻ്റെ ഭാര്യയ്ക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ ഭയമാണ് എന്ന്. അപ്പോൾ അന്ന് അദ്ദേഹത്തിനെ പോലെ ഒരു വലിയ താരം പറഞ്ഞപ്പോൾ കുറേ ആളുകൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഇവിടെ എന്തോ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു രാജ്യമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അന്ന് പറഞ്ഞ കാര്യം, പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സംശയം വെറും സംശയം മാത്രമാണോ എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. മാത്രമല്ല, അന്ന് പറഞ്ഞ കാര്യം ഇന്ന് അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് തന്നെ തിരിച്ചടിക്കുകയും ചെയ്തു. കാരണം അന്ന് ആരെ പറ്റിയാണോ ആ വ്യക്തി പറഞ്ഞത്, കിരൺ റാവു എന്ന വ്യക്തി ഇന്ന് ആമിർ ഖാൻ്റെ കൂടെയില്ല. അവർ ആമിർ ഖാനെ വിട്ടിട്ട് പോയി. അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. ഇനി മറ്റൊന്ന്, പി കെ എന്ന് പറഞ്ഞ ഒരു സിനിമ തീർച്ചയായിട്ടും അത് വിശ്വാസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമയില്ല, നിരീശ്വരവാദത്തിനെ വേണമെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമയാണ് എന്ന് പറയാം. ആൾദൈവങ്ങളെ മറ്റുമൊക്കെ, ആൾദൈവങ്ങളെയാണ് മുഖ്യമായിട്ടും അതിൽ വിമർശിക്കുന്നത് എങ്കിലും മൂന്ന് പ്രധാനപ്പെട്ട മതത്തിലെയും ചില കാര്യങ്ങളൊക്കെ അതിൽ വിമർശിക്കുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ഹിന്ദു മതത്തിനെയാണ്. പേരിന് ഒരിടത്ത് ക്രിസ്ത്യൻ മതത്തെയും ഒരിടത്ത് മുസ്ലിം മതത്തിനെയും പറയുന്നുണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ ട്രോൾ എന്ന രീതിയിലും മറ്റും കളിയാക്കാൻ ശ്രമിച്ചത് ഹിന്ദു മതത്തിനെയാണ്. അന്ന് ദൈവത്തിനെ കണ്ടവരുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പരസ്യം അതിൻ്റെ അടുത്ത് ആമിർ ഖാൻ നിൽക്കുന്ന ചിത്രമൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് തിയേറ്ററിൽ ആളില്ല എന്ന തരത്തിൽ അത് തിരിച്ച് ട്രോളായി അദ്ദേഹത്തിന് തന്നെ തിരിച്ച് ചെല്ലുകയാണ്. പിന്നെ മറ്റൊരു TV ഷോയിൽ അദ്ദേഹം പറയുകയുണ്ടായി, ശിവലിംഗത്തിലും മറ്റ് വിഗ്രഹത്തിലുമൊക്കെ പാലൊഴിക്കുന്ന, അത്രയും പാലുണ്ടെങ്കിൽ എത്ര കുട്ടികൾക്ക് ഈ പാല് കൊടുക്കാം എന്ന തരത്തിൽ. ഇന്നിപ്പോൾ അത് തിരിച്ച് അദ്ദേഹത്തിനോട് ചോദിക്കുന്നത്, താങ്കളുടെ ഒരു സിനിമ കാണണമെങ്കിൽ മിനിമം 200 രൂപ വേണം, ഇനിയിപ്പോൾ പോപ്കോണും മറ്റുമൊക്കെ കഴിക്ക് കുടുംബമായിട്ടൊക്കെ ആയിട്ട് പോയിട്ട് തിരിച്ച് വരണമെങ്കിൽ 1000-1500 രൂപയൊക്കെ ആവും, ആ പണമുണ്ടെങ്കിൽ എത്ര പാവപ്പെട്ട കുട്ടികൾക്ക് പാലും ഭക്ഷണവും കൊടുക്കാം എന്ന തരത്തിൽ തിരിച്ചങ്ങോട്ട് ചെയ്യും. അപ്പോൾ ഒരു സമയത്ത് ഇതൊക്കെ നല്ലതാണ് എന്ന് കരുതി, അല്ലെങ്കിൽ എനിക്ക് വലിയ പിന്തുണ കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് അടിക്കുന്ന ചില ഡയലോഗുകൾ അതിൻ്റെ ഇരട്ടിക്കിരട്ടിയായിട്ട് തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയപരമായിട്ട് മാത്രമല്ല സാംസ്കാരികപരമായിട്ടും ആളുകളുടെ ചിന്താഗതിയിലും വലിയ മാറ്റം വന്നിരിക്കുന്നു. ഇന്ന് ഇന്ത്യയുടെ സംസ്കാരത്തെയും ദേശീയതയൊക്കെ എതിർക്കുന്നതോ കളിയാക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണെങ്കിൽ കൂടിയും ഇവിടെ വിജയിക്കത്തില്ല. ഏറ്റവും അവസാനമായിട്ട് ദക്ഷിണേന്ത്യൻ സിനിമകളാണ് പാൻ ഇന്ത്യൻ സിനിമയായിട്ട് ഇവിടെ ഓടി വലിയ വിജയങ്ങൾ കൊയ്തത്. അതിലൊക്കെ തീർച്ചയായിട്ടും ഇവിടുത്തെ സംസ്കാരത്തിനെയോ ഇവിടുത്തെ ആ ദേശീയതയോ ഒന്നും കളിയാക്കുന്ന അല്ലെങ്കിൽ അതിനെതിർക്കുന്ന തരത്തിലുള്ള യാതൊന്നും ഇല്ലായിരുന്നു താനും. അതൊക്കെ വലിയ വിജയവുമായിരുന്നു. അത് ആ ഒരു സന്ദേശം കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ടാണ് ആമിർ ഖാനും കരീന കപൂർ സാധാരണ ഇത്തരമൊരു ഇപ്പോൾ നിങ്ങൾ കാണുന്ന രൂപത്തിലൊന്നും ജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാത്ത ആളാണ്. ഈ ഒരു രൂപത്തിൽ വന്നു നിന്ന് പോലും അവർ ലൈവിൽ വന്നിട്ട് എൻ്റെ സിനിമ കാണണം എന്ന്
യാചിക്കേണ്ട ഒരവസ്ഥ അവർക്ക് വന്നു. ഒരു കാലത്ത് നെപ്പോട്ടിസം ഒന്നുമല്ല, നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ കണ്ടാൽ മതി, ഞങ്ങൾ നിങ്ങളെ ഞങ്ങളുടെ സിനിമ കാണാൻ ഫോഴ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ച വ്യക്തിയാണ് കരീന കപൂർ. ആ കാലത്ത് നിന്ന് ഞങ്ങളുടെ സിനിമ കാണണേ എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് അവർ വന്നു. അതൊരു കാലത്ത് അവരുടെ നാക്കിൻ്റെ ഗുണം കൊണ്ട് കിട്ടിയ ഒരു തിരിച്ചടിയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി ഫോറസ്റ്റ് ഗംബ് എന്ന് പറഞ്ഞ ഒരു വലിയ വിഖ്യാതമായ ഒരു സിനിമയുണ്ട്, ടോം ഹാങ് എന്ന് പറഞ്ഞ ഒരു ഹോളിവുഡ് നടൻ, അതിൻ്റെ ഒരു റീമേക്കാണ് ഇപ്പോൾ ലാൽ സിംഗ് ചന്ദ് എന്നോ മറ്റോ ആണ് ഈ അമീർ ഖാൻ്റെ സിനിമയുടെ പേര്. അതൊരു റീമേക്കാണ്, അത് കാണേണ്ട ആവശ്യമില്ല. ബോയ്കോട്ട് ബോളിവുഡ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. സത്യത്തിൽ ഈ ക്യാമ്പയിൻ കണ്ടപ്പോഴാണ് ഇവർ ഭയന്ന് പോയത്. കോടികൾ ഇറക്കിയിട്ടുള്ള സംഗതിയാണ്. ഒരേ സമയം സിനിമയിലൂടെ വിശ്വാസത്തെയും ചില പ്രത്യേക, അതായത് എല്ലാവരുടെയും വിശ്വാസമല്ല, ചിലരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരുടെ വിശ്വാസത്തെ അപഹസിക്കാനും കളിയാക്കാനും ഒക്കെ ശ്രമിച്ചവർ സ്വന്തം സിനിമ വിജയിക്കാൻ വേണ്ടിയിട്ട് താൻ ആരെയാണോ, താൻ ഏത് വിശ്വാസത്തെയാണോ തള്ളിപ്പറയാൻ ശ്രമിച്ചത്, ആ വിശ്വാസത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് പൂജ ചെയ്യുന്ന ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതല്ലേ ശരിക്കും ഇരട്ടത്താപ്പ്? അപ്പോൾ അദ്ദേഹം ഒരു സമയത്ത് ചെയ്തു കൂട്ടിയതും പറഞ്ഞതുമെല്ലാം തികച്ചും രാഷ്ട്രീയമാണ്. തനിക്കിഷ്ടമില്ലാത്തവർ ഭരണത്തിൽ കയറിയത്, അല്ലെങ്കിൽ തങ്ങളുടെ താല്പര്യമുള്ളവർ മാത്രം ഭരിച്ചാൽ മതി എന്നുള്ള സങ്കുചിത മനോഭാവം കൊണ്ടൊക്കെ ആവാം ഒരുപക്ഷെ അന്ന് അദ്ദേഹത്തിന് ആ ഡയലോഗ് അടിക്കേണ്ടി വന്നത്. എന്തായാലും ഇപ്പോൾ ആ വിണ്ണിലെ താരം താഴെ ഇറങ്ങി വന്നിട്ട് എൻ്റെ സിനിമ കാണണേ, ഞാൻ ദേശദ്രോഹിയല്ല രാജ്യസ്നേഹിയായിട്ടുള്ള ഒരു ഇന്ത്യക്കാരനാണ് എന്ന് കരഞ്ഞു കൂവി വിളിക്കേണ്ട അവസ്ഥയിൽ വന്നിരിക്കുകയാണ്. കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ഉടക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന് പരസ്യമായിട്ട് പിന്തുണ കൊടുത്ത തുർക്കി എന്ന രാജ്യത്തെ അവിടുത്തെ ഭരണാധികാരിയെയും അവിടുത്തെ ഫസ്റ്റ് ലേഡിയെയും കാണാൻ പോവുകയും സംസാരിക്കുകയും അവരുടെ ഒപ്പമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ആളാണ് ആമീർ ഖാൻ എന്നോർക്കുക. അപ്പോൾ അയാൾക്ക് കൃത്യമായും രാഷ്ട്രീയമുണ്ട്. ഇന്നിപ്പോൾ അയാൾ എത്തിയിരിക്കുന്നത്, അയാളുടെ ഒരു സിനിമ ഒരുപക്ഷെ നല്ലതാണെങ്കിൽ വിജയിച്ചേക്കാം, പക്ഷേ ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതിനെതിരെ നടക്കുന്ന ക്യാമ്പയിൻ അയാൾക്ക് മാത്രമല്ല അയാളെപ്പോലെ പലർക്കും വ്യക്തമായ ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, പഴയ ഇന്ത്യയല്ല പുതിയ ഇന്ത്യ. അവരുടെ അന്ന് ഉന്നയിച്ച ആരോപണങ്ങളൊന്നും സത്യമല്ല എന്ന് പിൽക്കാലത്ത് ഇന്ത്യ തന്നെ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ പക്ഷം അന്ന് പറഞ്ഞ അനാവശ്യമായിട്ടുള്ള പരാമർശമെങ്കിലും പിൻവലിക്കാൻ ഇവരൊക്കെ തയ്യാറാവണം, ഇല്ലെങ്കിൽ ജനം ഇതേപോലെ പ്രതികരിക്കും. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.